അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുഖദ്ദിമത്തുൽ മിഷ്കാത്ത് സബക്ക് 22. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുഖ്താർ വ ആലിഹിൽ അബറാർ വ സ്വഹാബിഹിൽ അഖിയാർ വ അത്ബാഇഹിൽ അത്ഹാർ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ ഹബീബല്ലാഹ്. ഖുദ് ബി ഐദീനാ ദിരിഖ്നാ മുറാദന യാ റസൂലല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, നമ്മളുമായി ദുആ കൊണ്ടിരിച്ച എല്ലാവർക്കും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയത്തിൽ ഇൽമിൽ അള്ളാഹു വലിയ ബറക്കത്തും ഖബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മുസന്നഫീങ്ങളുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമുക്കിന്ന് പരിശോധിക്കാനുള്ള ഭാഗം 76 പേജ്, തസ്ഖീലുൽ മിർആത്ത് കിതാബ് 76 പേജ്. വഖദ് യുഫറഖു ഫീഹാ ബി അന്ന മാ ദക്കറ ബി സീഗത്തിൽ ജസ്മി വൽ മഅലൂമി കഖൗലിഹി ഖാല ഫുലാനുൻ ഔ ദക്കറ ഫുലാനുൻ ദല്ല അല സുബൂത്തി ഇസ്നാദിഹി ഇന്ദഹു ഫഹുവ സഹീഹുൻ ഖത്അൻ. വഖദ് യുഫറഖു, ചിലപ്പോൾ ബുഖാരിയുടെ താലിക്കാത്തുമായി ബന്ധപ്പെട്ട ഫർക്ക് പറയണല്ലോ. അപ്പോൾ വഖദ് യുഫറഖു ഫീഹ, ഫീഹൻ്റെ ചുവട്ടിൽ ഫീഷ ഇനി താലിക്കാത്തിൽ ബുഖാരി എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ വഖദ് യുഫറഖു ഫീഹ, ചിലപ്പോൾ ബുഖാരിയുടെ താലിക്കാത്തിൽ ഫർക്ക് പറയപ്പെടും. ബി അന്ന മാ ദക്കറ, തീർച്ചയായും ഇമാം ബുഖാരി പറഞ്ഞ ഒന്ന്. എങ്ങനെയാണ് പറഞ്ഞത്? ബി സീഗത്തിൽ ജസ്മി, ഉറപ്പിൻ്റെ വചനം കൊണ്ട്. വൽ മഅലൂമി, അറിയപ്പെട്ടതിൻ്റെ വചനം കൊണ്ട്. ജസ്മ മഅലൂമ അർത്ഥമാണ്. ആ വാവിൻ്റെ അവിടെ അത്ഫു തഫ്സീർ എന്ന് എഴുതി കൊടുക്കുക. കൗലിഹി, ബുഖാരി ഇമാമിൻ്റെ വാക്കുപോലെ. ഇപ്പോൾ ബുഖാരിയിൽ ഇങ്ങനെ മഅറൂഫായ അറിയപ്പെട്ട വചനം കൊണ്ട്, മഅറൂഫിൻ്റെ സീഗ കൊണ്ട് പറയാറുണ്ട്. ഉദാഹരണം, ഖാല ഫുലാനുൻ, ഔ അല്ലെങ്കിൽ ദക്കറ ഫുലാനുൻ. അപ്പോൾ ഈ ദക്കറ ഫുലാനുൻ എന്നുള്ളതും ഖാല ഫുലാനുൻ എന്നുള്ളതൊക്കെ ജസ്മിൻ്റെ സീഗയാണ്, മഅറൂഫിൻ്റെ സീഗയാണ്. അപ്പോൾ അങ്ങനെ പറയാന്നുള്ളത് ദല്ല, അത് ആ ഹദീസ് അറിയിച്ചിരിക്കുന്നു. അലാ സുബൂത്തി ഇസ്നാദിഹി, അതിൻ്റെ ഇസ്നാദ് സ്ഥിരപ്പെട്ടതാണ് എന്ന്. ആ ഹദീസിൻ്റെ സനദ് സ്ഥിരപ്പെട്ടതിൻ്റെ മേൽ ആ ഹദീസ് അറിയിക്കുന്നു. ഇന്ദഹു, ബുഖാരി ഇമാമിൻ്റെ അടുക്കൽ. ഫഹുവ, അപ്പോൾ അത് സ്വഹീഹുൻ ഖത്അൻ, ഉറപ്പായ നിരക്ക് സ്വഹീഹാണ്. അപ്പോൾ ബുഖാരിയിൽ പല ഭാഗത്തും ചിലപ്പോൾ എന്ത് കാണും? ഖാല ഫുലാനിൻ എന്ന് കാണും, ചിലപ്പോൾ ദക്കറ ഫുലാനിൻ എന്ന് കാണും. അപ്പോൾ അതൊക്കെ എന്താണ്? ഉറപ്പായിട്ടും സ്വഹീഹിൻ്റെ ഹുക്കുമിലാണ്, സ്വഹീഹാണ്. കാരണം ഇതൊക്കെ എന്താ സ്വഹീഹാണെന്ന് പറയാനുള്ള കാരണം, ഇതൊക്കെ മഅറൂഫായ ശീഗ കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ മഅറൂഫായി പറഞ്ഞു കഴിഞ്ഞാൽ അത് മജ്ഹൂലായ ശീഗ കൊണ്ട് പറയണേക്കാളും സ്വീകാര്യത മഅറൂഫായതിനൊക്കെ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫർക്ക്, വേറൊരു ഫർക്ക് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താ? താലീഖായ ഹദീസ് സനദില്ലാതെ ചില ഭാഗത്ത് പറയും, സനദുണ്ടായിട്ട് ചില ഭാഗത്ത് പറയും. അപ്പം സനദുള്ളതാണ് സനദില്ലാത്തതിനെക്കാട്ടിലും അഴല, റുത്തുബ കൊണ്ട് അഴല എന്ന് പറഞ്ഞു, സ്ഥാനം കൊണ്ട് ഉയർന്നത് എന്ന് പറഞ്ഞു. അതൊരു ഫർക്കാണ്. സനദുള്ള ഹദീസ് പറഞ്ഞു, താലീഖായത് സനദില്ലാതെ പറഞ്ഞു. എന്നാൽ ഇത് രണ്ടാമത്തൊരു ഫർക്കാണ്. എന്ത്? മഅറൂഫായിട്ട് പറയുക. ഇപ്പം മഅറൂഫായിട്ട് പറയാം, കണ്ടോ, ഖാല ഫുലാനൻ. അപ്പോൾ മഅറൂഫായി പറയുമ്പോൾ അത് മജ്ഹൂലായി പറയുന്നതിനേക്കാൾ ഖബൂലിയത്തുള്ളതാണ്, സിഹ്ഹത്തുള്ളതാണ്. നോക്കിക്കോളൂ, ബാക്കി നോക്കിക്കോളൂ. വമാ ദക്കറഹു, ഇമാം ബുഖാരി റളിയല്ലാഹു പറഞ്ഞ ഒരു ഹദീസ്. എങ്ങനെയാണ് പറഞ്ഞത്? ബി സീഗത്തി തംരീലി വൽ മജ്ഹൂലി, ആ വാവിൻ്റെ അവിടെയും അത്ഫു തഫ്സീർ എന്നിട്ട് കൊടുക്കുക. അത്
ഉറപ്പില്ലാതെ അഥവാ മജ്ഹൂലിൻ്റെ ശീക കൊണ്ടാണ് പറഞ്ഞത്. മജ്ഹൂലിൻ്റെ ശീക കാരണം എന്താ? ഉദാഹരണമൊക്കെ കയ്യില അല്ലെങ്കിൽ യുഖാലു അല്ലെങ്കിൽ ദുഃഖിയർ, അതിനൊക്കെ ഇൻവെർട്ടോകോമിൽ ഇട്ട് കൊടുക്കുക. കീല എന്നതുപോലെ, യുഖാലു എന്നതുപോലെ, ദുഃഖിറ, ഈ മൂന്ന് രൂപത്തിലും ഫായിൽ പറയപ്പെടാതെയാണ് മജുഹൂലാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫഫീ ശിഹത്തിഹി, അതിൻ്റെ സ്വീകാര്യതയിൽ, ഇന്ദഹു അവരുടെ അടുക്കൽ, അഥവാ ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഉണ്ട്, എന്തുണ്ട്? കലാമൻ, ചില സംസാരമുണ്ട്, ചില സംശയമുണ്ട്, പവറില്ല, സ്വീകാര്യത കുറവാണ്. സ്വീകാര്യത ഇല്ലാതെ സ്വീകാര്യത ഉണ്ട്. ഏയ് ആദ്യം പറഞ്ഞത് അത്തരല്ല. ആദ്യം പറഞ്ഞത് ഏതാ? മഅറൂഫ്. ഇതേതാ? മജ്ഹൂല്. ആദ്യം പറഞ്ഞത് ഫായിൽ അറിയപ്പെട്ടതാണ്, ഇവിടെ ഫായിൽ അറിയപ്പെട്ടിട്ടില്ല, കയ്യിലാന്നല്ലേ പറഞ്ഞത്. വലാക്കിന്നഹു, എങ്കിലും ആ മജ്ഹൂലിൻ്റെ വചനം, ആ ഹദീസ്, ലമ്മ ഔറദഹു, ആ തഅലീഖിനെ, മുഅല്ലഖായ ഹദീസിനെ കൊണ്ടുവന്നപ്പോൾ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നപ്പോൾ, ഫി ഹാദൽ കിതാബ്, ഈ കിതാബിൽ എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നപ്പോൾ, കാന ലഹു, ആ ഹദീസിനെക്കൊണ്ട്, അതിനെക്കൊണ്ട് പറഞ്ഞാൽ ആ ഹദീസിനെക്കൊണ്ട്, അസുലുൻ സ്വാബിത്തുൻ, അസുലുൻ സാബിത്തുൻ, സ്ഥിരപ്പെട്ട ഒരു സനദുണ്ട്, സ്ഥിരപ്പെട്ട ഒരു അടിസ്ഥാനമുണ്ട്. കാരണം എന്താ? ബുഖാരി ഇമാമിൻ്റെ ശൈത്യ ശൈലി പറഞ്ഞിരുന്നു, സ്വഹീഹല്ലാത്തത് കൊണ്ടുവരൂല. അപ്പോൾ ഇതിനും സ്വീകാര്യതയുണ്ട്. പക്ഷേ എന്താണ്? റുത്തുബയിൽ ഏറ്റവും വ്യത്യാസമുണ്ട്. മഅറൂഫായി പറഞ്ഞതിനെ മുന്തിക്കും, അയലയാണ്. ഇതിന് അത്ര സ്ഥാനമില്ല, ഒക്കെ സ്വീകാര്യത തന്നെയാണ്. വലിഹാദ, ഇക്കാരണത്തിന് വേണ്ടി ബുഖാരി ഇമാം ഇങ്ങനെ സഹിയായി കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ? അസുലം സാബിത്തുണ്ട് അതിനാന്ന് പറഞ്ഞില്ലേ? ആ കാരണത്തിന് വേണ്ടി, ഇക്കാരണത്തിന് വേണ്ടി, കാലു, ഫുഖഹാക്കൾ പറഞ്ഞു, മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, എന്ത്? തഅലീഖാത്തുൽ ബുഖാരി, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ തഅലീഖാത്തുകളാകുന്നത്, തഅലീഖായ ഹദീസുകളാകുന്നത്, മുത്തസിലത്തുൻ സഹീഹത്തുൻ, അത് സഹീഹാണ്, മുത്തസിലായ സഹീഹാണ്, മുത്തസിലാണ്, സഹീഹുമാണ്, സഹീഹായ മുത്തസിലുമാണ്. അപ്പം സഹീഹായ മുത്തസിലിൻ്റെ ഹുക്കുമിലാണ് ബുഖാരിയിലെ തഅലീഖായ മുഅല്ലഖായ ഹദീസുകളെന്ന് ഫുഖഹാഉം മുഹദ്ദിസീങ്ങളും ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ, വഇൻകാന സുകൂത്തു മിൻ ആഖിരി സനദി, വഇൻകാന സുകൂത്തു, ഇനി ആ നഷ്ടപ്പെടലായാൽ, കളയൽ ആയാൽ, മിൻ ആഖിരി സനദി, സനദിൻ്റെ അവസാനത്തിൽ നിന്നാണ് റാവി പോയത്, എന്നാൽ ഫഇൻകാന, ആ സുകൂത്ത് ആയാൽ, ബഅദ താബിഈ, താബിഈൻ്റെ ശേഷമാണെങ്കിൽ, താബിഈൻ്റെ ശേഷം എന്നാൽ സ്വഹാബിയെ പറഞ്ഞു കളഞ്ഞു, താബിക്ക് ശേഷമാണ് പോയത് എന്ന് പറഞ്ഞാൽ സ്വഹാബിയെ കളഞ്ഞു, ഫൽ ഹദീസ്, അപ്പോൾ ആ ഹദീസാകുന്നത് മുർസലിൻ, മുർസലാണ്. വഹാദൽ ഫിയലു, ഈ പ്രക്രിയക്ക്, ഈ കളയുക എന്ന പ്രവൃത്തിക്ക്, ഇർസാലിൻ, ഇർസാല് എന്നും പറയും. ഒരു ഉദാഹരണം, കൗലി താബിഈ, താബിഈൻ്റെ കൗല് പോലെ, താബിഈ ഹദീസ് പറയണെങ്ങനെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് താബിഈ പറയുക. ഇവിടെ എന്തായി? താബിഈന്റെ ശേഷം ഒരാളെ പോയിട്ടുണ്ട്, സനദിൽ ഒരാള് പോയിട്ടുണ്ട്, ആഖിറു സനദിൽ ഒരാള് പോയിട്ടുണ്ട്. കാരണം താബിഈ റസൂലിനെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം താബിഈ റസൂലിനെ കണ്ടാൽ പിന്നെ അദ്ദേഹം താബിഈ അല്ല, സ്വഹാബിയാണ്. അപ്പൊ താബിഈ ഒരിക്കലും റസൂലിനെ കണ്ടിട്ടില്ല. അപ്പൊ താബിഈ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലായി എന്ത്? അതിൻ്റെ ഇടയിൽ ഒരാളെ കളഞ്ഞിട്ടുണ്ട്, ഒരു സ്വഹാബി അവിടെ പോയിട്ടുണ്ട്. ഇതാണ് മുർസലിന് ഉദാഹരണം. അപ്പോൾ അൽഹംദുലില്ലാഹ്, 22-ാമത്തെ സബഖ് പൂർത്തിയാവുമ്പോൾ 46-ാമത്തെ ചോദ്യം മുത്തഅല്ലിമീങ്ങൾ നോട്ട് ചെയ്യുക. ഒരു ചോദ്യമേ ഇന്നുള്ളൂ. മുർസലായ ഹദീസ് എന്നാൽ എന്ത്? ഉദാഹരണ സഹിതം എഴുതുക. അപ്പോൾ ഖൗലി താബിഈ എന്നുള്ളത് എഴുതുക. ഇവിടെ താബിഈ റസൂലിനെ കണ്ടിട്ടില്ല, ഇവിടെ താബിഈക്ക് ശേഷം സനദിൻ്റെ അവസാനത്തിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ട് എന്ന് എഴുതിയ പെട്ടെന്ന് മനസ്സിലാക്കിക്കോളും. ഇൻഷാല്ലാ, അല്ലാഹു നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ, ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഹദീസ് പഠിക്കുകയാണ്
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് അല്ലാഹു മനസ്സിൽ ഊട്ടി ഉറപ്പിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.